നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തൃശ്ശൂർകാർക്ക് ഇത്തവണ രണ്ട് പൂരം കാണാം ഒരു പ്രധാന പൂരം എന്ന് പറയുന്നത് മേടമാസത്തിൽ പൂരമാണ് ഇതാ മറ്റൊരു പൂരം ഇപ്പോൾ വൈകാതെ തന്നെയുണ്ട് ബി ജെ പി സംഘടിപ്പിക്കുന്ന മഹിളാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ജനുവരി മൂന്നിന് തൃശ്ശൂരിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയെ വരവേൽക്കാനായിട്ട് തൃശ്ശൂർ നഗരം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് തേക്കിൻകാട് മൈതാനവും സ്വരാജ് റൗണ്ടും ഒക്കെ അങ്ങ് തയ്യാറെടുത്ത് നിൽക്കുകയാണ് മൂന്നാം തീയതി വൈകിട്ട് സ്വരാജ് റൗണ്ടിൽ റോഡ് ഷോയും തുടർന്ന് തേക്കിൻകാട് മൈതാനിയിൽ മഹിളാ സമ്മേളനവുമാണ് പ്രധാനമന്ത്രിയുടെ പൊതുപരിപാടികൾ ഉച്ചയോടെ കുട്ടനെല്ലൂർ സി അച്യുതമേനോൻ ഗവൺമെൻറ് കോളേജിലെ ഹെലിപ്പാഡിൽ വന്നിറങ്ങുന്ന പ്രധാനമന്ത്രി റോഡ് മാർഗം സ്വരാജ് റൗണ്ടിലെ ജില്ലാ ജനറൽ ആശുപത്രി പരിസരത്തെത്തും കുട്ടനല്ലൂരിലും ജില്ലാ ജനറൽ ആശുപത്രിക്ക് സമീപവും പ്രധാനമന്ത്രിക്ക് ബി ജെ പിയുടെ നേതൃത്വത്തിൽ വൻ സ്വീകരണം നൽകും ഇതിനുശേഷം ജില്ലാ ജനറൽ ആശുപത്രി മുതൽ നൈക്കനാൽ വരെയാണ് സ്വരാജ് റൗണ്ടിൽ റോഡ് ഷോ തൃശ്ശൂർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോദി അങ്ങ് എടുത്തുകൊണ്ട് പോകും എന്ന് തന്നെയാണ് കാണുന്നത് നേരത്തെ സുരേഷ് ഗോപി എടുക്കും എടുത്തു എന്നൊക്കെയാണ് കേട്ടത് പക്ഷേ എന്തായാലും മോദിയുടെ കൈക്കൊമ്പുള്ളിലേക്ക് തൃശ്ശൂർ എത്താൻ പോവുകയാണ് അന്ന് വൈകിട്ട് മൂന്നിന് തേക്കൻകാട് മൈതാനിയിൽ നായ്ക്കനാലിന് സമീപം ഒരുങ്ങുന്ന കൂറ്റൻ വേദിയിൽ നടക്കുന്ന സ്ത്രീ മോദിക്കൊപ്പം മഹിളാ സമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും രണ്ട് ലക്ഷം സ്ത്രീകൾ പങ്കെടുക്കുമെന്നാണ് അറിയിക്കുന്നത് പൊതുസമ്മേളന വേദിയിലേക്ക് പുരുഷന്മാർക്ക് പ്രവേശനം ഉണ്ടാകില്ലെന്നാണ് സൂചന സ്ത്രീകളെ കൊണ്ട് മാത്രം നിറയുന്ന ഒരു വലിയ സദസ്സായിരിക്കും അതൊരു വലിയ സംഭവം തന്നെയാകാനുള്ള സാധ്യതയാണുള്ളത് പ്രധാനമന്ത്രിയായ ശേഷം ഇത് മൂന്നാം തവണയാണ് നരേന്ദ്രമോദി തൃശ്ശൂരിൽ എത്തുന്നത് ബി ജെ പി ഏറ്റവും കൂടുതൽ അവർക്ക് കേരളമെന്ന് കേട്ടാൽ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിന് കേരളമെന്ന് കേട്ടാൽ തൃശ്ശൂരാണിപ്പോൾ കാരണം തൃശ്ശൂരിനെക്കുറിച്ച് അത്ര വലിയൊരു മതിപ്പാണ് സുരേഷ് ഗോപി കേന്ദ്ര നേതൃത്വത്തിൽ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് തൃശൂരിൽ നിന്ന് തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള പ്രയത്നവുമാണ് സുരേഷ് ഗോപി നടത്ത നടത്തുന്നത് അത് കേരളത്തിലെ ബി ജെ പി കാരെത്രത്തോളം അതിനെ തകർക്കും എന്ന് നമുക്കറിയത്തില്ല അത് തെരഞ്ഞെടുപ്പിനോട് അടുക്കുമ്പോഴേ നമുക്ക് ഈ അടി അടിയൊഴുക്കുകൾ ഏതൊക്കെ തരത്തിലാണ് സംഭവിക്കുക എന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളു രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായും പിന്നീട് ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനായും പ്രധാനമന്ത്രി മോദി എത്തിയിരുന്നു വിവിധ കേന്ദ്രമന്ത്രിമാരും ബി ജെ പിയുടെയും എൻ ഡി എയുടെയും ദേശീയ സംസ്ഥാന നേതൃത്വം ഇത്തവണ പ്രധാനമന്ത്രിക്കൊപ്പം ഉണ്ടാകുമെന്നാണ് കരുതുന്നത് എന്തായാലും നഗരത്തിലെ കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുകയാണ് റോഡ് ഷോ അടക്കമുള്ളവയ്ക്കുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുകയാണ് പൊതുസമ്മേളനം നടക്കുന്ന തേക്കിൻകാട് മൈതാനം കേന്ദ്ര സുരക്ഷാ ഏജൻസികളുടെ വലയത്തിലായി കഴിഞ്ഞിരിക്കുന്നു സ്വരാജ് റൗണ്ടിൽ നിന്നുള്ള മൈതാനത്തിൻ്റെ മിക്ക ഭാഗങ്ങളും ഇതിനകം ഷീറ്റുകൾ ഉപയോഗിച്ചു മറച്ചിട്ടുണ്ട് റോഡ് ഷോയ്ക്ക് മുൻപായി സ്വരാജ് റൗണ്ടിൽ ഗതാഗത നിരോധനവും നഗരത്തിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തും കുട്ടനല്ലൂരിൽ നിന്ന് റോഡ് മാർഗം നഗരത്തിലെത്തുന്ന പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം കടന്നു വഴിയിൽ ട്രയൽ റൺ വരും ദിവസങ്ങളിൽ നടത്തും ഇതിൻ്റെ ഭാഗമായി കുട്ടനല്ലൂർ കോളേജിലെ ഹെലിപ്പാഡ് കളക്ടർ വി ആർ കൃഷ്ണ തേജ കഴിഞ്ഞ ദിവസം സന്ദർശിച്ചു ഇവിടെ സുരക്ഷയ്ക്ക് തടസ്സമാകുന്ന മൺകൂനയും മരച്ചില്ലകളും നീക്കം ചെയ്യാൻ ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശവും നൽകിയിരിക്കുകയാണ്